കണ്ടിട്ടില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹാസ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇത്രയും സമയം അഭിനയിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങേർക്ക് ലീഡില്ല അല്ലെങ്കിൽ അങ്ങേർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊക്കെ മനസ്സിലാവുന്ന അഞ്ച് ദിവസം കൊണ്ട് അറിയാൻ പറ്റും അഞ്ച് ദിവസം ഇത് എന്തിനാണ് മൂന്ന് പേരെ വെച്ചിട്ട് സോഫിയ പോൾ പടമെടുത്തതെന്നാണ് ഞാൻ സോഫിയ പോളിനോട് ചോദിച്ചു ഈ മൂന്ന് പേരെയും വെച്ച് ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രചോദനം എന്ന് ഞാൻ ചോദിച്ചു ശ്രീനാഥ് ഭാസി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് സുഖമില്ലാത്ത ഈ സമയത്ത് അദ്ദേഹത്തിന് കാലിക്കറ്റിലെ ഒരു ബീച്ചിൽ അവിടെ ഇരുന്ന് അന്ന് ലൊക്കേഷൻ വെയിലത്ത് നിർത്തി അത് ഇവരിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ആ ലൊക്കേഷനിൽ മോളിൽ ഹോട്ടലിലിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരോടും പറയാതെ സ്ഥലം വിട്ടവനാണ് അപ്പോൾ എന്ത് റെസ്പെക്റ്റ് ഉണ്ട് കോ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഈ സീനിയറായിട്ടുള്ള മമ്മൂക്ക ഈ പറഞ്ഞ മാമുക്കോയനെ പറ്റി പറയണമെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ലെന്നും ഇവനെ അമേരിക്കയിൽ പിടിച്ച് ഇട്ടു എന്നുള്ളൊരു ചരിത്രമുണ്ടല്ലോ നിങ്ങൾക്കറിയാലോ ശ്രീനാഥ് ഭാസി അമേരിക്കയിൽ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾക്ക് കാശില്ല എന്നും പറഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസറിൻ്റെ അഞ്ച് ലക്ഷം രൂപ ആ സമയത്ത് മേടിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് ശ്രീനാഥ് ഭാസിയുടെ ഡേറ്റ് വേണ്ട പടവും ചെയ്യുന്നില്ല എനിക്ക് ആ 15 ലക്ഷം രൂപ മേടിച്ച് തരും ഇപ്പം അത് അപ്പോൾ അതും സെറ്റിൽ ചെയ്യേണ്ട വരും ശ്രീനിയത്തിന് ഇന്നൊരു കത്ത് മീഡിയക്ക് എല്ലാവരും പബ്ലിസൈസ് ചെയ്യുന്നുണ്ട് അതായത് ശ്രീനിയം സോഫിയ പോൾ എന്ന പ്രൊഡ്യൂസർക്ക് എഴുതിയൊരു കത്താണ് അതിൽ പറയുന്ന പുള്ളിയുടെ വ്യക്തത എന്നുള്ളത് ആദ്യം തീരുമാനിച്ച ഇനീഷ്യൽ ഡിസ്കഷനിൽ ശ്രീനിയത്തിനെ ലീഡായിട്ടാണ് ആലോചിച്ചത് പിന്നീട് അത് മാറിപ്പോയി പുള്ളിക്കുള്ള ഇമ്പോർട്ടൻസ് ഇതേ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്തെന്നാ പറയാ ഞാൻ ആ കത്ത് കണ്ടിട്ടില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹാസ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇത്രയും സമയം അഭിനയിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങേർക്ക് ലീഡില്ല അല്ലെങ്കിൽ അങ്ങേർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊക്കെ മനസ്സിലാവുന്ന അഞ്ച് ദിവസം കൊണ്ട് അറിയാൻ പറ്റും അഞ്ച് ദിവസം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഇതൊക്കെ ആൾക്കാരെ വെറുതെ പറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ് ഇതിൻ്റെ വശങ്ങൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പതുവിനം വിചാരിക്കും ഇത് ശരിയാണല്ലോ എന്ന് പറയാനായിട്ട് പറയിപ്പിക്കുന്നതാണ് അല്ലാതെ ഈ ഇതൊന്നും യഥാർത്ഥമായിട്ടുള്ള കാര്യം ഒരു ആക്ടറിനെ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന റോൾ എന്താണെന്ന് അംഗീകർക്ക് അറിയാൻ പറ്റില്ലേ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ 10 ദിവസം അഭിനയിക്കുമ്പോൾ പറയാമല്ലോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നത് ആ ഡിസ്കസ് ചെയ്ത സാധനമല്ലോ ഞാനിപ്പോൾ ചെയ്യണമെന്ന് പറയാനുള്ള റൈറ്റ് അവനില്ലേ അപ്പോൾ അവൻ പറയും അല്ലാതെ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്ത് പടം ബാക്കപ്പ് ആകുന്ന സമയത്താണ് അയാൾക്ക് തോന്നുന്നത് അയാൾ ഇവിടെ പടത്തിന് അയാൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നെങ്കിലും ഇതൊക്കെ ഒരു എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുക അത് വെച്ചാൽ ഒരു ഒരു കുരു വിധി പെട്ടപ്പോഴത്തേക്കും പല കാരണങ്ങളും പറയുന്ന ഒരു കാരണം അത്രയേ ഉള്ളൂ ആ സമയത്ത് ഈ പടത്തിനെ സംബന്ധിച്ച് അദ്ദേഹമാണ് ഡബ്ബിങ്ങിന് പറഞ്ഞാൽ പടത്തിൽ തന്നെ അഭിനയിക്കാനായിട്ട് ഇത്ര ദിവസം ഷെഡ്യൂൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പല കാരണങ്ങൾ കൊണ്ട് ഷെഡ്യൂൾ ഒരു ഞാൻ 35 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാം 40 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാം എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും പ്രകൃതിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അതായത് മഴ ഈ വേനൽക്കാലത്ത് മഴ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ മഴ വരുന്നു കണ്ടിന്യൂസ് ആയിട്ട് 2-3 ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് എറണാകുളത്തിന് ഉദ്ദേശിച്ചിട്ട് നമുക്കറിയില്ല അപ്പോൾ അത് നമ്മൾ ഔട്ട്ഡോറും ഇൻഡോറും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ശക്തമായ മഴ പെയ്തിട്ട് ഇൻഡോറാണെങ്കിലും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ് അന്നത്തെ പാക്കപ്പ് ആവും അപ്പോൾ ആ ഒരു ദിവസം അഡീഷണൽ ആയിട്ട് വരും അല്ലെങ്കിൽ അതേമാതിരിയുള്ള സന്ദർഭങ്ങൾ ഇപ്പോൾ ഒരു കോ ആർട്ടിസ്റ്റിൻ്റെ കൈയൊടിഞ്ഞു കോ ആർട്ടിസ്റ്റിനെ കൈയൊടിഞ്ഞു അല്ലെങ്കിൽ കാലൊടിഞ്ഞു അദ്ദേഹത്തിന് 16 ദിവസം റെസ്റ്റ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 16 ദിവസം അദ്ദേഹത്തെ ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ള വർക്കില്ലെങ്കിൽ അത് 16 ദിവസം ഷെഡ്യൂളാവും അതിനപ്പം ഈ പറഞ്ഞ വരും 35 ദിവസത്തെ കരാറേ ഞാൻ വച്ചിട്ടുള്ളൂ ഇതൊന്നും ഉണ്ടെങ്കിലും 35 ദിവസം കഴിഞ്ഞാൽ കാശ് കൂടുതൽ വേണമെന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ മമ്മൂക്കായും മോഹൻലാലും ഒക്കെ ചെയ്യുന്ന പടങ്ങൾ എത്രയോ ദിവസങ്ങളെടുത്ത് ഷൂട്ട് ചെയ്യുന്ന പടങ്ങളുണ്ട് എന്നാൽ വളരെ ഷോർട്ട് ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യുന്ന പടങ്ങളുണ്ട് അവരൊക്കെ എന്ത് കാലത്ത് ചോദിച്ചിരിക്കണം അവരൊക്കെ എപ്പോഴാണ് ഒരു റെമുനറേഷൻ പറയാൻ തുടങ്ങിയത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ ഒരു ചർച്ച തന്നെ ഉണ്ടായിട്ടില്ല നമുക്ക് സിനിമ ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പം ഞാനെങ്ങനെ അതിനെപ്പറ്റി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെമുനറേഷൻ എന്ന് പറയുന്ന സാധനവും അല്ലെങ്കിൽ 35 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സാധനത്തിൽ 40 ദിവസമായി 50 ദിവസമായി എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിനിമയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയല്ലേ അതിലെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത്രയും ഇതല്ലേ വേണ്ട അതിന് പകരം എനിക്ക് ഇനി ഇത്രയും പൈസക്ക് ഞാൻ അഭിനയിച്ചു
അത് കാരണം ഇനി അഭിനയിക്കണമെങ്കിൽ വേറെ കാശ് തന്നെ. അപ്പോൾ വേറെ അഭിനയം വരുമോ? വേറെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എനിക്ക് ഓർമ്മ എന്നു വെച്ചാൽ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊക്കെ എൻ്റെ സൗഹൃദങ്ങളിൽ പുള്ളിയുടെ ഹ്യൂമറിൽ പുള്ളി പറയുന്ന തമാശകളിലൊന്നാണ്, നിങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻസ് വളരെ കുറവായിരിക്കും, കാശ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ എക്സ്പ്രഷൻസ് കൂട്ടിത്തരും, എക്സ്പ്രഷൻസ് കൂട്ടിത്തരാം എന്ന് പുള്ളി കളിയാക്കി സംസാരിക്കുന്ന ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലെന്ന് പുള്ളിക്ക് പുള്ളിയുടെ കണ്ടീഷൻസ് അല്ലേ. ഇന്നിപ്പോൾ ലെറ്റർ പുറത്തു വന്നെന്ന് പറയുന്നു, നിങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു അതിൽ ഇന്ന ഇന്നമാരിയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നു. പിന്നെ അന്ന് അസോസിയേഷൻ്റെ മീറ്റിംഗിൽ പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ പുള്ളിക്ക് വേറെ ഡിമാൻഡ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പോസ്റ്റർ എങ്ങനെ പ്രിൻ്റ് ചെയ്യും, പുള്ളിയുടെ തല എവിടെ വന്നം, പബ്ലിസിറ്റി പ്രൊഡ്യൂസർ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുമ്പോഴത്തേക്ക് അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള അദ്ദേഹം നിഷ്കർഷിച്ച ശേഷം അതിനുള്ള ഒരു ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അണ്ടർടേക്കിംഗ് കൊടുത്തു കഴിഞ്ഞാലേ പുള്ളിയുടെ അഭിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടത്തെ ന്യായം? അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് മൂന്ന് പേരെ വെച്ചിട്ട് സോഫിയ പോൾ പടമെടുത്തതെന്നാണ് ഞാൻ സോഫിയ പോളിനോട് ചോദിച്ചത്. ഈ മൂന്ന് പേരെയും വെച്ച് ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രചോദനം എന്ന് ഞാൻ ചോദിച്ചു. എന്നുവെച്ചാൽ അവരെയും കുറ്റപ്പെടുത്തുക, പക്ഷേ ഒരു പ്രോജക്റ്റാണ്, ഇത്രയും ദിവസങ്ങൾ അവർ പ്രതീക്ഷിച്ചില്ല, പല പല കാരണങ്ങൾ കൊണ്ടിട്ട്, അവരുടെ ബാഡ് ലക്ക് കൊണ്ടിട്ട്, മഴ അതിൻ്റെ കൂടെ മറ്റേ ഒരാർട്ടിസ്റ്റിനെ കൈയൊടിഞ്ഞു, ഇങ്ങനെയുള്ള പല ഡയറക്ടർ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് വന്നു, അത് ടെൻഷൻ മൗണ്ടഡ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യനൊരു എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാശ് കൂടുതൽ കൊടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ടിട്ടും ഇത് വെറുതെ ഞാൻ പറഞ്ഞില്ലേ, ബോധമനസ്സിൽ സംസാരിക്കുന്നവരല്ല, അതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിക്ക് ഡേറ്റ് കൊടുക്കാൻ ഒരു മടിയില്ല, പുള്ളിക്കറിയില്ല. എന്ന് വെച്ചാൽ ആർക്കൊക്കെ ഡേറ്റ് കൊടുക്കും? ഇന്ന് മരിച്ചു പോകാൻ മമ്മൂക്കാൻ്റെ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരാളാണ് ഞാൻ. ശ്രീനാഥ് ഭാസി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത ഈ സമയത്ത് അദ്ദേഹത്തിന് കാലിക്കറ്റിൽ ഒരു ബീച്ചിൽ അവിടെ ഇരുന്ന് അന്ന് ലൊക്കേഷൻ വെയിലത്ത് നിർത്തി അത് ഇവരിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ആ ലൊക്കേഷനിൽ മോളിൽ ഹോട്ടലിലിരിക്കുന്ന സ്ഥലത്തുനിന്ന് ആരോടും പറയാതെ സ്ഥലം വിട്ടവനാണ്. അപ്പോൾ എന്ത് റെസ്പെക്റ്റ് ഉണ്ട് കോ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്? ഈ സീനിയറായിട്ടുള്ള മമ്മൂക്ക, ഈ പറഞ്ഞ മാമുക്കോയനെ പറ്റി പറയണമെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ലെന്നും എല്ലാം അറിഞ്ഞുകൊണ്ടും അദ്ദേഹത്തിനെ സഹായിക്കാനും അദ്വൈതത്തിൻ്റെ അഭിനയം ഇഷ്ടപ്പെടുന്ന കൊണ്ടിട്ടും ഉള്ള ഒരു അടുപ്പം കൊണ്ടിട്ടായിരിക്കും ആ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആയി അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തത്. അല്ലേ സുഖമില്ല എന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയണ്ടേ? അപ്പോൾ ആ സുഖമില്ലാത്ത മനുഷ്യനെ വെയിലത്ത് നിർത്തി അത്രയും ഇറിറ്റേറ്റ് ചെയ്തതിന് ശേഷം സിനിമ ഷൂട്ടിങ്ങിന് പകരം അദ്ദേഹം ആരോടും പറയാതെ ബാഗ് എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇത്? അല്ലല്ല, വേറെ ഒരു കുറച്ച് ആൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത്. ഞാൻ പറഞ്ഞേ പബ്ലിക് റിലേഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ശ്രീനാഥ് ഭാസിയുടെ ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ ഓടി വന്നു, ഒരു പ്രൊഡ്യൂസർ, ഒരു യങ്സ്റ്റർ, ദുബായിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാൾ, റോള എന്ന് പറഞ്ഞ സ്ഥലത്ത്. അദ്ദേഹം ഒരു ദിവസം ഓഫീസിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചു, ഞാൻ ഇവിടെ വരാൻ പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ചോദിച്ചു, എനിക്കറിയില്ല ആരാണെന്ന്. പുള്ളി ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞാൽ 15 ലക്ഷം ഒന്നര കൊല്ലമായിട്ട് 5 ലക്ഷം രൂപ വെച്ചിട്ട് ഇവനെ അമേരിക്കയിൽ പിടിച്ച് ഇട്ടു എന്നുള്ളൊരു ചരിത്രമുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ശ്രീനാഥ് ഭാസി അമേരിക്കയിൽ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾക്ക് കാശില്ല എന്നും പറഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസറിൻ്റെ 5 ലക്ഷം രൂപ ആ സമയത്ത് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 15 ലക്ഷം രൂപ പുള്ളി ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു, എന്നിട്ടും ഡേറ്റ് കൊടുത്തിട്ടില്ല, പറഞ്ഞ ഡേറ്റുകളൊക്കെ മാറ്റുന്നു. അത് അദ്ദേഹത്തിൻ്റെ അനുഭവം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ റോളേൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് നിങ്ങൾ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിവിടെ കൊണ്ട് കളയണമെന്ന് നേർച്ചയുണ്ടോ? നിങ്ങൾ ഇത്രയല്ലേ പോയുള്ളൂ. അപ്പോൾ 70 ലക്ഷം രൂപ പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരു ഷൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ആയിട്ടില്ല. അപ്പോൾ ആ പ്രൊഡ്യൂസറിൻ്റെ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ തെറ്റല്ലേ ആ കാണിച്ചത്? ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന മാതിരി അദ്ദേഹം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണതിന് മുമ്പായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഏതെങ്കിലും ഭാരവാഹികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ അത് ചെയ്യാതെ വന്നിട്ട് എന്നിട്ട് ആ അദ്ദേഹം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ അസോസിയേഷനിൽ, അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എനിക്ക് ശ്രീനാഥ് ഭാസിയുടെ ഡേറ്റ് വേണ്ട, പടവും ചെയ്യുന്നില്ല.
എനിക്ക് ആ 15 ലക്ഷം രൂപ മേടിച്ച് തരും ഇപ്പം അത്. അപ്പോൾ അതും സെറ്റിൽ ചെയ്യേണ്ടി വരും. അതേമാതിരി വേറെ പ്രൊഡ്യൂസറും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, 15 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയും കാണും, അതും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയട്ടെ, എന്നിട്ടല്ലേ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട തന്നെ ആവശ്യമുള്ളൂ. ഈ പൈസയൊക്കെ മേടിച്ച് കൊടുക്കട്ടെ, അവൻ്റെ ആവശ്യത്തിന് മേടിച്ചതല്ലേ.